രാജാവ് തന്നയച്ച സന്ദേശം ഇങ്ങെടുക്ക്. പറഞ്ഞത് കേട്ടില്ലേ? സന്ദേശം ഇങ്ങ് തന്നേക്ക്. മഹാരാജാവിന്റെ സന്ദേശം വഴിപോക്കറുടെ കയ്യിൽ കൊടുക്കാനുള്ളതല്ല, അത് കൊടുക്കേണ്ടവരുടെ കയ്യിൽ കൊടുത്തോളാം. മണികണ്ഠന്റെ സന്ദേശം കൊട്ടാരത്തിലെത്തിക്കുക, കൊട്ടാരത്തിലെ സന്ദേശം മണികണ്ഠൻ എത്തിക്കുക. നീ ആരടാ? സന്ദേശവാഹകരുടെ രാജാവോ? രാജാവൊന്നുമല്ല, എന്നെ ഏൽപ്പിക്കുന്ന സന്ദേശം എത്തിക്കേണ്ടവരുടെ കയ്യിൽ എത്തിക്കാൻ പ്രാപ്തിയുള്ള ഒരു പ്രജയാണ് ഞാൻ. അത്രക്ക് കേമനോ? ഈ രഹസ്യ സന്ദേശങ്ങളൊക്കെ അറിയാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ഇവിടെ വേറെയുണ്ട്. അവരുടെ കണ്ണു വെട്ടിച്ചുള്ള സന്ദേശം കൈമാറലൊന്നും ഇവിടെ നടക്കില്ല. മര്യാദക്ക് സന്ദേശം ഇങ്ങെടുക്ക്. ഭീഷണി ഒന്നും വേണ്ട, സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള അഭ്യാസ മുറകളൊക്കെ പഠിച്ചിട്ടുള്ളവനാണ് ഈ ഞാൻ. ഏറ്റുമുട്ടാൻ ശ്രമിക്കരുത്. സന്ദേശം ഇങ്ങെടുക്കട. പന്തള രാജ്യത്തിന്റെ ശത്രുക്കളാണെന്ന് മനസ്സിലായി, നിന്റെയൊക്കെ ഉദ്ദേശവും മനസ്സിലായി. അരുത്, ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങള് പോയിക്കോളാം. ബഹുമാനപ്പെട്ട തമ്പുരാനെയും വെളിച്ചപ്പാടിനെയും തെരിയപ്പെടുത്തുന്നത് എന്തെന്നാൽ, വ്യാപാരികളുടെ വേഷത്തിൽ അവിടെ എത്തിയിരിക്കുന്നത് പന്തള രാജകുമാരനായ മണികണ്ഠനും കൊള്ളക്കാരനുമായ വാവരുമാണ്. നിങ്ങളെ തകർക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതിനു മുമ്പ് അവരെ തകർത്തേക്കുക. ഈ കുറുമാനം അക്രമികളുടെ കയ്യിൽ നിന്നും നിലത്തി വീണതാണ്. മണികണ്ഠകുമാരനെ ഏൽപ്പിച്ചേക്കാം. ഇവരൊക്കെ ആരാണെന്ന് കുമാരൻ തിരിച്ചറിഞ്ഞുള്ളൂ. കുമാരൻ സന്ദേശവും കൊടുത്ത് കൊട്ടാരത്തിലേക്ക് അയച്ച ദേവാനന്ദനെ ഇതുവരെ കാണുന്നില്ലല്ലോ കുമാര. മടങ്ങി വരാൻ സമയമാകുന്നതല്ലേ ഉള്ളൂ. എന്നാലും അയാളുടെ കാര്യത്തിൽ ഉത്കണ്ഠയുണ്ട്. കുമാരൻ പന്തള രാജകുമാരനും ഞാൻ വാവരുമാണെന്ന് അറിഞ്ഞപ്പോ ആ യുവാവിനുണ്ടായ സന്തോഷവും ബഹുമാനവും കുമാരൻ ഓർക്കുന്നില്ലേ? നമുക്ക് വേണ്ടി ഒരു മഹാദൌത്യം നിർവഹിക്കാൻ കഴിഞ്ഞ അഭിമാനത്തോടെയാണ് അയാൾ പോയത്. രാജഭക്തനും വിഷ്ണുഭക്തനുമായ സുമുഖനായൊരു യുവാവ്. അയാൾക്ക് എന്തെങ്കിലും ആപത്ത് പിണഞ്ഞിട്ടുണ്ടാവുമോ? അതിന് സാധ്യതയില്ല. എന്നാലും ഒന്ന് അന്വേഷിക്കണ്ടേ കുമാര? പുലർച്ചെ തന്നെ ഞാൻ ദേവാനന്ദനെ അന്വേഷിച്ചു പോവാം. കുമാര, Thank you.
ദേവാനന്ദന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. എത്തിയല്ലോ, 100 ആയുസ് ദേവാനന്ദന്. മഹാരാജാവ് തിരുമനസ് കുമാരന് തന്നയിച്ച സന്ദേശം. എന്താ തിരുമനസ് കുറിച്ചിരിക്കുന്നത്? നമ്മൾ രാജകുമാരനും വാവരുമാണെന്ന് തിരിച്ചറിയും മുൻപേ ദൗത്യം നിർവഹിച്ച് മടങ്ങണമെന്നാണ് കുറിമാനം. വാവർക്ക് ആപത്തൊന്നും ഭവിക്കാതെ സൂക്ഷിച്ചു കൊള്ളണമെന്നും. മണികണ്ഠകുമാരന്റെ ദൂതനാണെന്നറിഞ്ഞപ്പോ തിരുമനസിനും സേനാധിപനുമൊക്കെ ബഹുസന്തോഷമായി. അടിയന് കൊട്ടാരത്തിൽ വിശിഷ്ടാതിഥിയുടെ സ്ഥാനവും കൽപ്പിച്ചു നൽകി. ആതിഥ്യ മര്യാദ കാട്ടി തിരുമനസ് അടിയനെ വീർപ്പുമുട്ടിച്ചു കളഞ്ഞു. തിരുമനസിന്റെ തൃക്കൈ കൊണ്ട് ഒരു സമ്മാനവും ഏറ്റുവാങ്ങാൻ ഭാഗ്യമുണ്ടായി അടിയന്. മണികണ്ഠകുമാരൻ എന്ന പേര് കേട്ടാൽ മതി, തിരുമനസ് കൊണ്ട് കൊട്ടാരം വരെ സമ്മാനമായി നൽകിയിരിക്കും. മടങ്ങി വരും വഴി ഒരു അനിഷ്ടമുണ്ടായി. മഹാരാജൻ നൽകിയ സന്ദേശം ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടുപേർ ആക്രമിക്കാൻ വന്നു. സ്വയരക്ഷയ്ക്ക് ഒരു കത്തി കരുതിയിരുന്നത് കൊണ്ട് ആപത്തൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. അവരുടെ കയ്യിൽ നിന്ന് വീണ കുറിമാനമാണിത്. എന്ത് കുറിമാനമാണ് കുമാര? നമ്മൾ മണികണ്ഠനും ബാവരുമാണെന്നും നമ്മുടെ കഥ കഴിച്ചിരിക്കണമെന്നുമാണ് കുറിച്ചിരിക്കുന്നത്. മന്ത്രിയുടെ കുറിമാനം. അപ്പോ ദേവാനന്ദന്റെ പക്കൽ നിന്നും സന്ദേശം പിടിച്ചു വാങ്ങി അയാളെ അപായപ്പെടുത്തിയ ശേഷം ഈ കുറിമാനം തമ്പുരാനെയോ വെളിച്ചപ്പാടിനെയോ ഏൽപ്പിക്കാൻ മന്ത്രി അയച്ച ആളുകളാണ് ദേവാനന്ദനെ നേരിട്ടത്. അതെ, ബാവരുടെ നിഗമനം ശരിയാണ്. എങ്കിൽ സൂക്ഷിക്കണം കുമാര, മന്ത്രി രഹസ്യമായി ഇനിയും ദൂതന്മാരെ വിട്ടാലോ? നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഉഗ്രമൂർത്തി ശക്തി ഉപയോഗിച്ച് വെളിച്ചപ്പാട് നിങ്ങളെ തകർത്തിരിക്കും. ഭയക്കാതെ ദേവാനന്ദൻ, ഞങ്ങൾ ആരാണെന്ന് തമ്പുരാനും വെളിച്ചപ്പാടും മാത്രമല്ല ഈ ഗ്രാമവാസികൾ മുഴുവനും തിരിച്ചറിഞ്ഞിരിക്കും. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഒരാപത്തും സംഭവിക്കുവാൻ പോകുന്നില്ല. നിങ്ങൾ പോയി വിശ്രമിച്ചുകൊള്ളൂ. ഇതിനകത്തുള്ള വിഗ്രഹം നീ ഇളക്കിയെടുക്കണം.
അങ്ങുന്ന് പാമ്പിന്റെ പുറത്തല്ലേ വിഷ്ണു കിടക്കുന്നത്? അതുകൊണ്ട് വിഷ്ണു വിഗ്രഹം ഇളക്കുമ്പോ അടിയിൽ പാമ്പ് കാണാൻ സാധ്യതയുണ്ട്. അവന്റെ ഒരു കണ്ടുപിടുത്തം മിണ്ടാതെ നിന്നോണം. വാതില് തുറക്കാൻ നോക്ക്. ഇതവൻ തന്നെയായിരിക്കും അനന്തരാമൻ തമ്പുരാൻ. അനന്തരാമൻ തമ്പുരാൻ അറിയാതെ വിഗ്രഹം മോഷ്ടിക്കാൻ അങ്ങൊന്ന് നോക്കി. അങ്ങൊന്നറിയാതെ അത് തമ്പുരാൻ മോഷ്ടിച്ചു. അപ്പോ തമ്പുരാൻ തന്നെയല്ലേ കേമൻ? തമ്പുരാൻ അത് മോഷ്ടിച്ചെങ്കിൽ അവനെ കൊന്നു കൊലവിളിച്ച് വിഗ്രഹം ഞാൻ പിടിച്ചു വാങ്ങിയിരിക്കും. ലക്ഷങ്ങൾ വിലയുള്ള വിഗ്രഹം വിറ്റ് തമ്പുരാൻ അങ്ങനെ കൂടീശ്വരനാവണ്ട. ചൂട്ടുകരിച്ചിരിക്കും ഞാനവനെ. തമ്പുരാനെ, ശങ്കുണ്ണി, കൂട്ടിക്കിടന്ന ക്ഷേത്രത്തിൽ വിഗ്രഹം കാണാനില്ല. കൂട്ടിക്കിടന്ന ക്ഷേത്രത്തിൽ വിഗ്രഹമില്ലെന്ന്? എന്താ, നീ രാവിലെ ക്ഷേത്രം തുറന്നു നോക്കിയോ? ഇല്ല, വെളിച്ചപ്പാട് വാളില്ലാതെ തന്നെ തുള്ളി ഉറഞ്ഞു വരുന്നുണ്ട്. കാര്യമൊക്കെ വെളിച്ചപ്പാട് പറയും. ഭഗവാൻ ഇരുട്ടിലാഴ്ത്തിയതും പോരാഞ്ഞ് ഇപ്പൊ വിഗ്രഹവും കാണാനില്ലെന്നോ? വൈകുണ്ഠ നാഥ, ലക്ഷ്മി പതേ, ഭഗവാനെ, ഈ നാട് മുടിയാൻ പോവുകയാണോ? ക്ഷേത്രത്തിലെ വിഗ്രഹം എവിടെ? വിഗ്രഹം ഇപ്പൊ കിട്ടിയിരിക്കണം. വെളിച്ചപ്പാട് എന്ത് ഭ്രാന്തായി പറയുന്നത്? വിഗ്രഹം ഇപ്പൊ കിട്ടണമെന്നോ? ക്ഷേത്രത്തിനകത്തിരുന്ന് വിഗ്രഹം ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടാവും. ഇല്ല, വിഗ്രഹം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അല്ല, നാമെന്ന് ചോദിക്കട്ടെ.
ക്ഷേത്രത്തിൽ കയറിയിട്ടല്ലേ വിഗ്രഹം ഇല്ലാന്ന് മനസ്സിലാക്കിയത്? വിളിച്ചപ്പാടെന്തിന് ക്ഷേത്രത്തിൽ കയറി? അല്ല, അത് പിന്നെ ഞാൻ ക്ഷേത്രത്തിൽ കയറിയിട്ടില്ല. ശ്രീകോവിലിൽ വിഗ്രഹമില്ലെന്ന് ഉഗ്രമൂർത്തിയുടെ വെളിപാടുണ്ടായി. പിന്നെ ഉഗ്രമൂർത്തിയുടെ വെളിപാട്? ക്ഷേത്രത്തിൽ കയറി വിഗ്രഹം മോഷ്ടിച്ചിട്ട് മോഷണക്കുറ്റം നമ്മുടെ മേൽ ചുമത്തുന്നു. വെളിച്ചപ്പാടിന്റെ നെറുകേട് നമ്മോട് വേണ്ട, കരനാഥൻ തമ്പുരാന്റെ കൽപ്പനയാ. മോഷ്ടിച്ച വിഗ്രഹം ഉടൻ നമ്മുടെ മുമ്പിൽ എത്തിച്ചിരിക്കണം. ഓഹോ, കരനാഥൻ തമ്പുരാന്റെ കൽപ്പന! ഉഗ്രമൂർത്തി സ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ പകുതി ഭാഗത്തിന് വേണ്ടി എന്നോട് യാചിച്ച വെറും നെറികെട്ടവനാ നിങ്ങൾ. അത് കിട്ടില്ലെന്നായപ്പോ ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള വിഗ്രഹം മോഷ്ടിച്ച് ചക്രവർത്തിയാകാമെന്ന് വ്യാമോഹിച്ചോ തമ്പുരാൻ? സത്യവിരോധം വിളിച്ചു കൂവുന്നോ ദ്രോഹി? കടക്ക് പുറത്ത്. വെളിച്ചപ്പാടിനെ തറവാട് വിലക്കാൻ മാത്രം തന്റെ ഇടമോ തമ്പുരാന്? ഉഗ്രമൂർത്തി ശക്തി കൊണ്ട് പുട്ടിപ്പെട്ടവൻ ഉഗ്രമൂർത്തിനാഥനെ പടി വിലക്കുന്നു. ആ തേമ കൂടി കേൾക്കാൻ വേണ്ടി പറയുകയാ, വിഗ്രഹം വെളിച്ചപ്പാടിന് മുന്നിൽ എത്തിയില്ലെങ്കിൽ തമ്പുരാനെ തളർത്തി താഴേട്ടിരിക്കും. രണ്ടു ദിവസത്തെ സമയം തരും, അതിനുള്ളിൽ വിഗ്രഹം കിട്ടിയിരിക്കണം. അവൻ നമ്മെ പറ്റിക്കും മുമ്പേ ഉഗ്രമൂർത്തി സ്ഥാനത്ത് ഒരു കുഴി വെട്ടിയിരിക്കും. നാം ഒരു ചുടലത്തെങ്ങ് വച്ചിരിക്കും. തമ്പുരാനോടാണോ കളി? കാണിച്ചു കൊടുക്കാം. ഭഗവാനെ, സ്യമന്തകമണി മോഷ്ടിച്ചെന്ന് അപവാദം കേട്ട അങ്ങ് തന്നെ യഥാർത്ഥ മോഷ്ടാവാരെന്ന് തെളിയിക്കണേ ഭഗവാനെ. പരീക്ഷിക്കരുതേ ദൈവമേ. ഇരുമ്പ് കുടിച്ച വെള്ളം തിരിച്ചു കവിട്ടിയ ചരിത്രമില്ല. വിഗ്രഹം കിട്ടാതെ പണം തിരിച്ചു വാങ്ങാൻ വന്നാൽ ഉഗ്രമൂർത്തി ശക്തി പ്രയോഗിച്ച് രണ്ടിനെ ഞാൻ തകർത്തിരിക്കും.